அறிவில் நிலையில் ആശിറ എന്താ വിശേഷം? നമ്മൾ പോയി ആശിറ പോവല്ലേട്ടാ. ആര് പോകരുത്, എല്ലാ കാഴ്ചകളും നമ്മൾ കാണിച്ചു തരും. ലൈക്ക് അടിക്കുക, ആകെ ഒരു ലൈക്ക് ഉള്ളൂ. സിയാഹൈറൻസ് അടിച്ച ഒരു ലൈക്ക് മാത്രമേ ഉള്ളൂ. ലൈക്ക് അടിക്കുക.
നമുക്ക് ആദ്യം അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം. നല്ല മേളൊക്കെ കേൾക്കുന്നുണ്ട്. പരിപാടികളുണ്ടോ? പരിപാടികൾ ആരിക്ക എവിടെ എത്തിയോ? ആ അടുത്ത പരിപാടികൾ ആൾക്കാർ പോകുന്നുണ്ട്. ലൈക്ക് അടിക്കാത്ത ലൈക്ക് അടിച്ചോ കേട്ടോ. ഇങ്ങനെ അടക്കം കുറച്ച് കാഴ്ചകൾ കാണാം. അത് തുടങ്ങുമ്പോഴേക്കും നമുക്ക് ചെറിയ കാഴ്ചകളുണ്ട് അവിടെ, അത് നമുക്ക് കാണാം. Thank you.
Madam, how much? How much? We have to decide Italian. 150, two pieces, 250. Normal lowest price. One piece. I will give you 50 dirhams. Thank you. Salaam alaikum. Salaam alaikum. Yeah.
നമ്മളിപ്പോ ഹെറിറ്റേജ് വില്ലേജിന്റെ ഉള്ളിലുള്ളത് തീരില്ലട്ടോ നമ്മുടെ ഫുഡ് കോർട്ട് കോർട്ടിൽ കുറച്ചേരത്തേക്ക് ഇതിനുള്ളിൽ കയറിട്ട് വരാം. ഇത് ലേസർ ടേക്ക് അറീന, ടിക്കറ്റ് എടുക്കുന്ന സ്ഥലമാണ്. കിഡ്ഡീസ് വേൾഡ്, കുട്ടികൾക്ക് കളിക്കാനുള്ള കാറും കുതിരയും. ഇന്ന് നമുക്കൊന്ന് കുതിരയുടെ അടുത്തുനിന്ന് പോയിട്ട് വരാം. ഇവിടെ കുതിരയുണ്ട്, പിന്നെ ഒട്ടകുണ്ട്. അപ്പോൾ നമുക്ക് കുതിരയുടെ അടുത്തും ഒട്ടകത്തിൻ്റെ അടുത്തൊക്കെ ഒന്ന് പോയിട്ട് വരാം. ഇവിടെയൊക്കെ നമുക്ക് തിരിച്ചു വരാം കേട്ടോ, പോയിട്ട് നമ്മൾ തിരിച്ചു വരും കേട്ടോ. ഷൂട്ടിംഗ്
കുതിര സവാരിയാണ്. ഞാൻ സൗണ്ട് കുറച്ച് ചെറുതായി കളഞ്ഞാണ്, കാരണം അവിടെ കുട്ടികൾ കരയുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ലൈവിനൊരു പ്രശ്നമായി മാറും. ഇവിടെ ഒരുപാട് മജ്ജിലേക്കുള്ള കാര്യങ്ങൾ, നല്ല അറേബ്യൻ തനിമയിലുള്ള ഒരുപാട് കരവസ്തുക്കളൊക്കെ ഉണ്ട്. അയാൾക്ക് അതിൽ കയറണമെന്നാ, അയാൾക്ക് അതിൽ കയറല് നടക്കൂലെന്ന് പറയും. നമുക്ക് ഇവിടെ വരുമ്പോ, ഇവിടെ വരുമ്പോ നമുക്കേ കയറട്ടാ. എല്ലാരും ഒന്നും ഇൻഫോം ചെയ്യേ, വരാൻ പറയേ, ലൈവ് വരാൻ പറ. സംഭവണ്ടത് ഭയങ്കര സംഭവമാണ്, നടന്നാ തീരൂലട്ടാ. ഞാനേ സൗണ്ടൊന്നും ഓഫ് ചെയ്യണ്ടേ.
ആട്ടൊക്കെ വൈകി വരാനായിട്ട് ആ എന്നെ കാണിക്കാം, എന്നെ കാണിക്കുന്നതിന് മുമ്പ് ഇത് കാഴ്ചകൾ മൊത്തം കാണട്ടെ. കാഴ്ചകൾ മൊത്തം കാണിച്ചു തരാം, എന്നിട്ട് തന്നെ നമ്മൾ ലാസ്റ്റ് കാണിക്കാമല്ലോ. കാരണം ഇരുട്ടുന്നതിന് മുമ്പ് നമുക്ക് മൊത്തം കാണിക്കണം. എവിടെയാണോ ഇത്? നമ്മളെ അൽവത്ത്ബ, അൽവത്ത്ബയിലാണ്. ഇവിടെയാണ് നമ്മളെ വേൾഡ് റെക്കോർഡ് തകർക്കുന്ന വെടിക്കെട്ടുള്ളത്. എൻട്രൻസിന് കുട്ടികൾക്ക് കളിക്കാനുള്ള അടിപൊളി സ്ഥലങ്ങളുണ്ടത്. ലൈക്ക് അടിക്കാത്ത ലൈക്ക് അടിച്ചോളൂ. കഷ്ടപ്പെട്ടാണ് ഇവിടെ എത്തിയത്. ആ അന്നത്തെ പോലെ എന്താകുന്നൊന്നും അറിയില്ല. ഇവിടെ ബുർജ് ഖലീഫയുടെ ഒരു സംഭവമുണ്ട്. ഇത് ലൈക്ക് എ സൂ, എല്ലാ മൃഗങ്ങളോടും ഉണ്ട്. നമ്മളെ പുലി മൃഗങ്ങളുടെ പുലിട്ടാ. നമ്മളെ ചങ്കുകളൊക്കെ കറക്റ്റ് ടൈമാകുമ്പോൾ വരും. പോയ എല്ലാവരും പറയല്ലേ, ഈ കൊല്ലം എന്താകുമെന്നല്ലേ. കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇത് റഷ്യട്ടാ. Thank you.
ഇത് പ്ലാസ്റ്റിക് അല്ല കേട്ടോ, ഒറിജിനൽ ആണ്. പ്ലാസ്റ്റിക് അല്ല, ഒറിജിനൽ ആണ്. കൽഹാരി റെഡ് കോട്ട്. എന്നാ ഓറഞ്ചൊക്കെ കാഴ്ചക്കുന്നുണ്ട്. ഇത് മിന്റ്, പാർസലി, കൊറിയണ്ടർ. തക്കാളി കിണർ, തക്കാളി. അപ്പൊ നമ്മൾ അവിടെ നിന്ന് പോകുന്നത് ഇനി അടുത്ത കാഴ്ച ആണ്. ഇവിടെ കൈത്തറി, അതായത് നൂല് കൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പരിപാടി ഉണ്ട്. ഇവിടെ പിന്നെ ഒരുപാട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കിട്ടും. അത് അഫ്ഗാനിസ്ഥാൻ്റെ ഉണ്ടാവും. കിങ്ഡം ഓഫ് മൊറോക്കോ. Thank you.
ഒരുപാട് മൊറോക്കൻ വസ്തുക്കളാണ് ഉള്ളത്. ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് വിൽക്കുന്നൊരു സംഭവം നമുക്ക് ഒരുപാട് കാണാനുണ്ട്. ഇരുട്ടാവുന്നതിന് മുമ്പ് നമുക്കെല്ലാം കാണണ്ടേ? ഇനി 3 എക്സിറ്റ് എടുക്കാം. മീൻസ് എത്ര കിലോമീറ്റർ ഉണ്ടാവും? അപ്പോൾ ഒരുപാട് കിലോമീറ്റർ ഉണ്ട് ഇനി നടക്കാനായിട്ട്. ADI ഇവിടെ ഒരു ATM ഉണ്ടല്ലോ ഇവിടെ, ഇവിടെ വരുന്നവർക്ക് അതൊരു ഉപകാരമാകും. ഇത് നമ്മളെ അസൽ അൽ മന്തി എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻ്റാണ്. അസൽ അൽ മന്തി നല്ല അവിടുത്തെ സ്റ്റേജ്, ഒരുപാട് സ്റ്റേജ് ഉണ്ട്, സ്റ്റേജ് പ്രോഗ്രാമൊക്കെ ഉണ്ട് ഇവിടെ. ഞാൻ ഒരു പ്രോഗ്രാം സ്റ്റാർട്ടിങ്ങിലെ കാണിച്ചിരുന്നു. ഞാൻ ഇടയ്ക്ക് കമൻ്റ് ഇപ്പോൾ വായിക്കുന്നില്ല, കാരണം ഇരുട്ടാവുന്നതിന് മുമ്പ് നമുക്കിതൊക്കെ ഷൂട്ട് ചെയ്ത് തീർക്കണം. ഇതൊരു സംഭവമാണ്. നമുക്കത് കണ്ട് കണ്ട ബുർജ് ഖലീഫ ദുബായിൽ മാത്രമല്ല മോനെ, ഇവിടെയുണ്ട്. ഇതാണ് അബുദാബി ബുർജ് ഖലീഫ. അടിപൊളി കാഴ്ചടാ. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാ? നമ്മൾ സ്റ്റാർട്ട് ചെയ്തോടെ തന്നെ തിരിച്ചെത്തിയെന്നുണ്ട് കേട്ടോ. മൊത്തം ഞാൻ കറങ്ങിയിരുന്നു. ഇത് സൂക്കൽ വത്തുബ. ലെബനോൻ അവിടെ, ലെബനോൻ മൊത്തം ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അവിടെ. സിറിയ, സിറിയയുടെ ഒരു ചെറിയൊരു ആ രാജ്യത്തിൻ്റെ ചെറിയൊരു രൂപം. ലെബനോണ് പേഴ്സണൽ കാർപ്പറ്റ് ഹൗസ്.
നമ്മൾ വന്നോടത്തെ മുതിരി ചെല്ലിട്ടു. എന്നാണ് അടിപൊളി കാഴ്ച കേട്ടോ. കാഴ്ചകളും കാണാൻ കിടക്കുന്നു എന്ന് പറയുന്നുണ്ട്. ആ ഇവിടെ കുറച്ച് കഴിയുമ്പോൾ ഇനി വെള്ളത്തിൻ്റെ ഡാൻസ് തുടങ്ങും. നമ്മളത് ബായിലുള്ള പോലെ തന്നെ മൂബിനെ കൊണ്ട് കാണിച്ചു തന്നില്ലേ ആ സംഭവം ഇനി ഇവിടെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എല്ലായിടത്തും മൊത്തം കറങ്ങിയില്ലേ, അത് മൊത്തം കറങ്ങി അത് കഴിഞ്ഞിട്ട് മൂടാൻ ആരൊക്കെയുണ്ടല്ലേ ഇവര്? ഇന്ന് ലീവ് ഒന്നല്ല, ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് നേരം അങ്ങ് പോന്നതാ. ഡ്യൂട്ടി കഴിഞ്ഞ് നേരം അങ്ങ് പോന്നതാ. സംഭവട്ടോ, അതൊരു ഭയങ്കര ലോകട്ടത് രസില്ല, നടന്നു നടന്ന് എൻ്റെ കാലൊക്കെ കാച്ച്. പണ്ടുള്ള പാവം ഓരോ ആൾക്കാർ എന്ത് കണ്ടിരിക്കുന്നല്ലേ. നാളെ എന്താ പരിപാടി? നാളെ പരിപാടി എന്ത്? നാളെ ഡ്യൂട്ടി ഉണ്ട്, രാവിലെ 6 മണിക്ക് ഡ്യൂട്ടി ഉണ്ട്. ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഡ്യൂട്ടിക്ക് പോകാനായിട്ട്.
അവിടെ കണ്ടില്ല, കറങ്ങണണ്ട കറങ്ങണണ്ട. കറങ്ങുന്നുണ്ടടാ, അതിൻ്റെ അകത്തിരിക്കുന്ന ആൾക്കാർ ഒച്ചയൻ പോലെ എടുക്കണം. പേടിച്ചിട്ടേ ആ അവരെടുത്തിരിക്ക. ലുലു സ്പെഷ്യൽ പരിപാടി ഒന്നും ഇല്ലെന്ന് വയ്ക്കുന്നുണ്ട്. ലുലുവിൽ സ്പെഷ്യൽ പരിപാടി വല്ല ഹൈപ്പറിലൊക്കെ ഉണ്ടാവും, നമുക്കറിയില്ല. ഇവിടെ ഒരു സ്റ്റേജൊക്കെ ഉണ്ട്, അതിലിടക്ക് പരിപാടി ഉണ്ടാവാറുണ്ട്. അപ്പം ഞാനിവിടെ പരിപാടി നടക്കുമ്പോൾ ഞാൻ അപ്പുറത്ത് കൂടെ നടന്ന് നിങ്ങൾക്ക് ഇതൊക്കെ കാണിച്ചു തരുമായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത പരിപാടി തുടങ്ങുമ്പോൾ നമുക്ക് റെഡിയാക്കാം. ഇവിടെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട്, പക്ഷെ ഇവിടെ മൊത്തം ലേഡീസ് കാരണം ഒരു മടി, ഇരിക്കാനായിട്ടൊരു മടി. ഹനാൻ കൂട്ടാവുന്ന കിട്ടും, ഞാൻ എനിക്ക് ഇരിക്കാനുള്ള സ്ഥലം കിട്ടിയിരുന്നു. കുറച്ചു നേരം ഇരിക്കട്ടെ. ഹനാൻ ഫസ്ല ആന്നോന്നിരിക്കുന്നു. ഹനാൻ ഫസ്ല അല്ല, ഹനാൻ ഹനാനാണ്. മെസ്സേജിലൊക്കെ ഞാൻ അയച്ചുകൊണ്ടിരിക്കും കേട്ടോ, എന്നാലേ അറിയാൻ പറ്റുള്ളേ. ആ ബസ്സിൽ ഞാനല്ല എല്ലാന്ന് അറിയുന്നില്ല, ആവാന്ന് അറിയുന്നില്ല. ഇപ്പോൾ ഒരു മണിക്കൂറായി നമ്മൾ ഈ ലൈവ്, ഞാൻ ഈ ലൈവ് കട്ട് ചെയ്തിട്ട് അടുത്ത ലൈവ് ഇടാം കേട്ടോ. ഞാൻ ഈ ലൈവ് കട്ട് ചെയ്തിട്ട് അടുത്ത ലൈവ് ഇടെ. ഓക്കെ ഓക്കെ അല്ലേ, ഇതൊരു മണിക്കൂറത്തെ ലൈവ് അല്ലേ. അത് ആ ലൈവ്, ഈ ലൈവ് ഞാൻ കട്ട് ചെയ്തിട്ട് അടുത്ത ലൈവ് ഇടാം. അപ്പോൾ എല്ലാവരും വരില്ലേ, ഞാൻ അടുത്ത ലൈവ് ഇടാം കേട്ടോ. പിന്നെ വെടിക്കെട്ട് നടക്കുമ്പോൾ അടുത്ത ലൈവ് ഇടുന്നുണ്ടോ. ടോട്ടൽ മൂന്ന് ലൈവ് നമ്മൾ ഇവിടുന്ന് ഇടും കേട്ടോ. ഇപ്പോൾ ഒരു ലൈവ് ഇടും. നിങ്ങൾ പോണില്ലേ? ഇല്ല, ഞാൻ പോണില്ല. ഓക്കെ ഓക്കെ ആണോ, ഓക്കെ ആണോ? എല്ലാവരും ഒന്ന് ഓക്കെ പറയുമോ? ഞാനിപ്പോൾ തന്നെ ഇടാം, ഇത് ഒരേ മണിക്കൂറിൻ്റെ ലൈവ് ഇടാൻ വേണ്ടിയിട്ടാണ്. അല്ലെ അപ്ലോഡിങ്ങിൽ അതൊരു പ്രശ്നമാകുന്നില്ല. ഇത് കണ്ടിട്ട് ആൾക്കാർ വാച്ച് വെച്ചിട്ട് വരട്ടേന്ന് വെച്ചിട്ടാണ് ഈ ലൈവ് പെട്ടെന്ന് നമ്മൾ ഓഫ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ലൈവ് ഓൾറെഡി അപ്ലോഡായി കഴിഞ്ഞാൽ ആ ടൈം നമ്മൾക്ക് ആൾക്കാർ തപ്പി പിടിച്ച് പോകുന്നോളും ഇങ്ങോട്ട്. നിങ്ങൾ ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ലേ? ഓക്കെ പറയൂ, ഓക്കെ പറയൂ എല്ലാവരും, ഓക്കെ പറയൂ. എന്നിട്ട് എല്ലാവരും ഒന്ന് ബാക്കടിച്ച് പോയിക്കോ, ഞാനപ്പോൾ ലൈവ് ഓഫ് ചെയ്യാം.
ഓക്കെ ഓക്കെ പറയുന്നുണ്ട് എല്ലാവരും. ഇത് കാരണം ഒരു മണിക്കൂർ. അപ്പോൾ ഇനി ആൾക്കാരെന്ന് പറയും യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ ഈ വീഡിയോ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ലൈവ് ഇപ്പോൾ അപ്ലോഡ് ആക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ ലൈവ് ഇടാം. അപ്പോൾ ഓക്കെ അല്ലേ എല്ലാവരും? എന്നാൽ പോയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വരൂ. ഓക്കെ ബൈ, സീ യു എല്ലാവരും.